വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഗുലാബ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങൾക്ക് ചുഴലിക്കാറ്റ് ജാഗ്രതാ മുന്നറിയിപ്പ് റെഡ് മെസ്സേജ് നൽകിയിരിക്കുന്നു. പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് സെപ്റ്റംബർ 26 അർദ്ധരാത്രിയോടെ വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്ത് കലിംഗപട്ടണത്തിനും ഗോപാൽപൂരിനും ഇടയിൽ ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി 95 കിലോമീറ്റർ വേഗതയിൽ ഇന്ന് വൈകുന്നേരത്തോടെ കരയിൽ പ്രവേശിക്കാൻ ആരംഭിച്ച് അർദ്ധരാത്രിയോടെ പൂർണ്ണമായും കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 26-27 തീയതികളിൽ കേരള തീരത്ത് കടലിൽ പോകുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 26-27 തീയതികളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. 26-27 തീയതികളിൽ കേരള ലക്ഷദ്വീപ് തീരത്ത് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ഗൾഫ് ഓഫ് മാന്നാർ, തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലും കന്യാകുമാരി മേഖലകളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ആന്ധ്രാപ്രദേശിന്റെ തീരങ്ങളിൽ 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ പ്രസ്തുത പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഇന്ന് സെപ്റ്റംബർ 26 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും 27-9-2021 ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും 28-9-2021 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്.